വത്തിക്കാനിലെ ഫ്രാൻസിസ് പാപ്പായുടെ വസതിയായ സാന്ത മർത്ത ദേവാലയത്തിൽ വെച്ച് ഉക്രൈൻകാരായ ദമ്പതികളുടെ 3 മാസം പ്രായം മാത്രമുള്ള കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകി ഫ്രാൻസിസ് പാപ്പ. തികച്ചും ലളിതമായ രീതിയിലായിരുന്നു കർമ്മങ്ങൾ നടന്നത്. വിത്താലി വീത്ത ദമ്പതികളുടെ സഖറി എന്ന ആൺകുഞ്ഞാണ് പാപ്പായിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ശരിക്കും ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിൽ വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ് ജ്ഞാനസ്നാന കർമ്മം തങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് മാതാപിതാക്കൾ പങ്കുവച്ചു. പടിഞ്ഞാറൻ ഉക്രൈനിലെ കാമിയാനറ്റ് പോഡിൽസ്കിയിലാണ് കുടുംബം താമസിക്കുന്നത്. മെക്സിക്കൻ സംസ്ഥാനമായ ഗ്വാനജുവാറ്റോയിൽ സ്ഥിതി ചെയ്യുന്ന ലിയോൺ നഗരത്തിൽ നടന്ന പരമ്പരാഗത ജപമാലയിൽ 22,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു. സമാധാനം തേടിയുള്ള വിശ്വാസത്തിന്റെ പ്രകടനമെന്നാണ് ഈ പരിപാടി അറിയപ്പെടുന്നത്. നമ്മെ ഒരുമിച്ച് പരിപാലിക്കാനും സമൂഹത്തിന് സമാധാനം ലഭിക്കത്തക്ക വിധം സാമൂഹിക ഘടന കെട്ടിപ്പടുക്കുവാനുമുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും സംജാതമാക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ ജപമാലയുടെ നിയോഗമെന്ന് സംരംഭത്തിന്റെ ജനറൽ ഡയറക്ടറായ ഫാദർ റോബർട്ടോ ഗൊറേറോ വെലാസ്കസ് പറഞ്ഞു. കാനഡയിലെ സീറോ മലബാർ സമൂഹത്തിന്റെ ഏകോപനവും തനത് വിശ്വാസ പരിപോഷണവും സാധ്യമാക്കുന്ന മിസ്സിസാഗ സീറോ മലബാർ രൂപതയിലെ പ്രഥമ എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ഇന്ന് തുടക്കമായി. ബാലാരിഷ്ടതകൾ അതിജീവിച്ച് മിസ്സിസാഗ രൂപത 9-ാം പിറന്നാളിലേക്ക് പ്രവേശിക്കുന്ന പശ്ചാത്തലത്തിൽ ആരംഭിച്ച പ്രഥമ എപ്പാർക്കിയൽ അസംബ്ലി രൂപതയുടെ വളർച്ചാ നാൾ വഴിയിൽ സുപ്രധാനമാകും. രൂപതാധ്യക്ഷന്റെ അധ്യക്ഷതയിലുള്ള സമഗ്രമായ കൂടിയാലോചന സംവിധാനമാണ് എപ്പാർക്കിയൽ അസംബ്ലി. ഒണ്ടാരിയോയിലെ ഓറഞ്ച് വീൽ വാലി ഓഫ് മദർ ഓഫ് ഗോഡ് സെന്റർ വേദിയാകുന്ന അസംബ്ലിക്ക് ഈ മാസം 12-ന് സമാപനമാകും. ജീവിതം ചരിത്രത്തിലെ എന്റെ കഥ എന്ന പേരിൽ ഫ്രാൻസിസ് പാപ്പായുടെ പുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്നു. യൂറോപ്പിലെയും അമേരിക്കയിലെയും വിവിധ രാജ്യങ്ങളിൽ പുറത്തിറങ്ങുന്ന ഹാർപ്പർ കോളിൻസ് പ്രസിദ്ധീകരണമായ ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ 20-ാം നൂറ്റാണ്ട് ഇന്ന് വരെ അടയാളപ്പെടുത്തിയ മഹത്തായ സംഭവങ്ങളുമായി ഇഴചേർത്തിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിശുദ്ധ നാടിനു വേണ്ടി സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബല്ല. യുദ്ധത്തിന് മുൻപും ഉടലെടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി, ബെയ്റൂട്ട് തുറമുഖ സ്ഫോടനം, സിറിയയിലെ ഭൂകമ്പം തുടങ്ങിയ അവസരങ്ങളിലെല്ലാം പാവപ്പെട്ടവരുടെ നിലവിളികൾ കേട്ട് സഹായം നൽകി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടാണ് കർദിനാൾ തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. നിലവിലെ സംഘർഷത്തെ തുടർന്ന് വിശുദ്ധ നാട്ടിലും ഗാസയിലും ഉടലെടുത്തിരിക്കുന്ന മാനുഷിക പ്രതിസന്ധികളും സാമ്പത്തിക ക്ലേശങ്ങളും കഠിനമാണെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.